നമസ്കാരം. രഞ്ജിസ് ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 26 നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ 75-ാം വാർഷികമാണ്. ഇന്ന് ഭരണഘടന എഴുതിയും വരച്ചും ഒക്കെ തയ്യാറാക്കിയതിന് പിന്നിൽ ആരൊക്കെയാണ്, അതിൻ്റെ പിന്നിലെ കഥകൾ, അതൊക്കെ അതിപ്പോൾ എവിടെയാണ് കയ്യെഴുത്ത് പ്രതി, ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്ന ഖ്യാതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികൾ പാർലമെന്റ് ഹാളിലെ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കേടുവരാത്ത രീതിയിൽ ഒരു പ്രത്യേക കവചത്തിനുള്ളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഹീലിയം നിറച്ച ഒരു കവചത്തിനുള്ളിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് നശിച്ചു പോകാതിരിക്കാനാണ് ഇതിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. ഹീലിയത്തിന്റെ നിഷ്ക്രിയത്വം, പ്രതിപ്രവർത്തനമില്ലായ്മ എന്നീ സവിശേഷ ഗുണങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ഈർപ്പാവസ്ഥ നിരീക്ഷിക്കാൻ മോണിറ്ററുകളും സുരക്ഷയ്ക്കായി CCTV ക്യാമറകളും ഒക്കെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ ഒരു സുരക്ഷാ സംവിധാനമാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ഉള്ളത്. പ്രത്യേക താപനിലയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കയ്യെഴുത്ത് കലാകാരന്മാരുടെ കുടുംബത്തിൽ പിറന്ന പ്രേം ബിഹാരി എന്ന ആളാണ് ഇതിന്റെ ഇംഗ്ലീഷിലുള്ള കയ്യെഴുത്ത് പ്രതി മുഴുവനായി പേപ്പറിലേക്ക് പകർത്തിയത്. അതായത് കയ്യെഴുത്ത് മുഴുവൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പൂർണ്ണമായും കയ്യെഴുത്തു പ്രതി എന്നുള്ള ആശയവും ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു. അതിമനോഹരമായ ഒഴുക്കുള്ള ഇറ്റാലിക് ശൈലിയിലാണ് പ്രേം ബിഹാരി ഇംഗ്ലീഷിലേക്ക് ഈ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. 6 മാസത്തെ തന്റെ സേവനത്തിന് അദ്ദേഹം പ്രതിഫലമൊന്നും ഇതിനുവേണ്ടി കൈപ്പറ്റിയിട്ടില്ല. താൻ എഴുതുന്ന എല്ലാ പേജുകളിലും തന്റെ പേര് ചേർക്കണമെന്നും അവസാന പേജിൽ തന്റെ അച്ഛന്റെ പേരായ ബിഹാരി നാരായണന്റെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്നും മാത്രമുള്ള ഒരു നിബന്ധനയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മിക്ക പേജുകളുടെ അടിവശത്തായി ഇടതുഭാഗത്ത് പ്രേമെന്ന് ചെറിയ അക്ഷരത്തിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഭരണഘടന എഴുതാനായി ചെക്കോസ്ലോവാക്യയിൽ നിന്നും യുക്രൈനിൽ നിന്നും കൊണ്ടുവന്ന 303 നിബുകൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി പതിപ്പിലെ കലിഗ്രാഫി വസന്ത് കൃഷ്ണൻ വൈദ്യാണ് നിർവഹിച്ചിട്ടുള്ളത്. പകർത്തി എഴുതാനായി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലെ ഒരു മുറി തന്നെ പ്രേം ബിഹാരിക്ക് അനുവദിച്ച് നൽകിയായിരുന്നു. പേജുകളെ ചെറു വരകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും വളരെ മനോഹരമാക്കിയത് ശാന്തി നികേതനിലെ കലാകാരന്മാരാണ്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ചിത്രങ്ങളും ഒക്കെയാണ് ഇതിൽ പലതും വരച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളൂ. അവയൊക്കെ ഇന്ത്യയുടെ പാരമ്പര്യം വിളിച്ചോതുന്നവയാണ്. അസൽ പതിപ്പിൽ ആകെയുള്ളത് 22 വരകളാണ്. അതിൽ 20-ാം നൂറ്റാണ്ടിലെ 2-2 ആൾക്കാരുടെ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രത്യേക രീതിയിൽ പദം വരുത്തി തോൽ കടലാസുകളിലാണ്, അതായത് പാർച്ച്മെന്റ് പേപ്പറുകളിലാണ് ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. കേട് സംഭവിക്കാതെ 1000 വർഷം വരെ ഈ പേപ്പറുകൾ, ഈ കടലാസുകൾ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് പതിപ്പ് തയ്യാറാക്കാൻ ആകെ 221 പേപ്പറുകളാണ് ഉപയോഗിച്ചത്. ആകെ ഇതിന്റെ ഭാരം 3.25 kg ആണ്. ഒരു പേജിന്റെ നീളം 22 ഇഞ്ചും വീതി 16 ഇഞ്ചുമാണ്. ഹിന്ദി പതിപ്പിന് 252 പേജുകൾ ഉപയോഗിച്ചു. 1946 December 9 കൂടി ആദ്യത്തെ ഭരണഘടനാ സഭ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് ഭരണഘടനയുടെ അന്തിമ രൂപം തയ്യാറാക്കി. 11 തവണകളിലായി 165 ദിവസം സഭ സമ്മേളിച്ചു. 1950 January 24 ഭരണഘടനാ നിർമ്മാണ സഭയിലെ എല്ലാ അംഗങ്ങളും വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുചേർന്നു. അതിനൊരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു, ഈ ഭരണഘടനയിൽ ഒപ്പുവെക്കാനായി. ഭരണഘടനയുടെ അവസാന പേജുകളിൽ ഈ 284 പേരുകളുടെ ഒപ്പുകൾ പതിഞ്ഞിട്ടുണ്ട്. അതിൽ 13 മലയാളികളും ഉൾപ്പെടും. തുടക്കത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്ന 389 അംഗങ്ങളായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വേർപെട്ടതോടുകൂടി അത് 299 അംഗങ്ങളായി ചുരുങ്ങി. ഈ ഭരണഘടനയുടെ പേജിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. അവസാനത്തെ ഒപ്പ് ഫിറോസ് ഗാന്ധിയുടെ. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതിയുടെ ഫോട്ടോ ലിത്തോഗ്രാഫി ചെയ്തത് ഡെറാഡൂണിലുള്ള സർവേ ഓഫ് ഇന്ത്യ ഓഫീസിലാണ്. ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി സംരക്ഷിക്കുന്നത്. നമ്മുടെ ഭരണഘടന തയ്യാറാക്കാൻ അന്ന് വേണ്ടി വന്ന ചെലവ് എത്രയാണെന്ന് അറിയാമോ? 63.96 ലക്ഷം. അന്നത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ പ്രതിശീർഷ ചെലവെന്ന് പറയുന്നത് 5.25 രൂപ. അതായത് ഒരാൾക്ക് 5 രൂപ 25 പൈസ നിരക്കിലാണ് ഭരണഘടന തയ്യാറാക്കാനായിട്ട് ഇന്ത്യക്ക് അന്ന് ചെലവായത്. അങ്ങനെ അനേകം വിശേഷങ്ങൾ അടങ്ങി, അനേകം പ്രത്യേകതകൾ അടങ്ങിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കതാണ്. ഒരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടന.